നമസ്കാരം. ഇന്ന് 2022 മാർച്ച് 31 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നടപ്പിലാക്കിയ ഡിജിറ്റൽ റെസിഡൻസി സംവിധാനം പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകും. റിപ്പോർട്ടിലേക്ക്. മാർച്ച് 28 മുതൽക്കാണ് രാജ്യത്ത് വിസ പുതുക്കുമ്പോൾ പാസ്പോർട്ടിൽ പതിച്ചിരുന്ന റെസിഡൻസ് പെർമിറ്റ് സ്റ്റിക്കർ ഒഴിവാക്കുവാൻ തീരുമാനിച്ചത്. NPRA സേവന കേന്ദ്രങ്ങളിൽ നിന്നോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ നേരത്തെ ലഭ്യമായിരുന്ന സേവനമാണ് ആർക്കും തന്നെ ഓൺലൈനിലൂടെ ലഭിക്കുന്ന സൗകര്യമായി മാറിയിരിക്കുന്നത്. നേരത്തെ 5 ദിനാർ മുതൽ ഇതിനായി ഏജന്റുമാർക്ക് ഫീസ് നൽകിയാണ് മിക്കവരും പാസ്പോർട്ടിൽ റെസിഡൻസി സ്റ്റിക്കർ പതിച്ചിരുന്നത്. ഇതാണിപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നത്. വിസ പുതുക്കുമ്പോൾ www.bahrain.bh എന്ന വെബ്സൈറ്റ് വഴിയാണ് QR കോഡ് പതിച്ച റെസിഡൻസി പെർമിറ്റ് ലഭിക്കുന്നത്. ഇത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തോ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തോ സൂക്ഷിക്കാൻ സാധിക്കും. ബഹ്റൈനിലല്ലെങ്കിൽ പോലും വിസ പുതുക്കാൻ ഡിജിറ്റലായി സാധിക്കുമെന്നതും പുതിയ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 860 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 7180 ആയി. ആകെ കോവിഡ് മരണങ്ങൾ 1470. ഇന്നലെ 1073 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 545100. നിലവിൽ 21 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1233208 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 974788 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 6496 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ 2020-2022 വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനവും സമാജത്തിലെ വിപുലീകരിച്ച ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും ഇന്ന് രാത്രി 7:30 കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിർവഹിക്കും. യോഗത്തിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം മുഖ്യാതിഥിയായിരിക്കും. PV രാധാകൃഷ്ണപിള്ള പ്രസിഡന്റായും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമാ താരം ജയാ മേനോൻ സംവിധാനം ചെയ്ത പുനർജനി എന്ന നൃത്താവിഷ്കാരവും ഗായികയും വയലിനിസ്റ്റുമായ ലക്ഷ്മി ജയനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും.
ബഹ്റൈനിലെ ആരോഗ്യ പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൻഷൻ വാങ്ങുന്ന സ്വദേശികൾക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റുള്ളവർക്കുമായി സിഹ കാർഡ് പദ്ധതി ആരംഭിച്ചു. ചികിത്സാ ചിലവിൽ വലിയ ഇളവുകളാണ് ഇവർക്ക് ലഭിക്കുകയെന്ന് ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ഷെരീഫ് എം സഹദുള്ള അറിയിച്ചു. 75 കിടക്കകളുള്ള ആശുപത്രിയിൽ 20 സ്പെഷ്യാലിറ്റികളിലായി നിലവിൽ 40 ഡോക്ടർമാരുടെ സേവനമാണ് കിംസ് ഉമൽ ഹസൻ നൽകുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി വിഭാഗം, ആംബുലൻസ് സേവനം എന്നിവയോടൊപ്പം 5 നിലകളിലായി 225 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കിംസ് ഹെൽത്ത് ഡയറക്ടർ അലി ജവാഹരി, കിംസ് ഹെൽത്ത് മെഡിക്കൽ സെന്റർ ചെയർമാൻ അഹമ്മദ് ജവാഹരി, കിംസ് ഹെൽത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജേക്കബ് തോമസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇ എൻ താരിഖ്, ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് പരിതോഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ പ്രമുഖ മണി എക്സ്ചേഞ്ച് കമ്പനിയായ ലുലു എക്സ്ചേഞ്ചിന്റെ 16-ാമത് ശാഖ സൽമാബാദിൽ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിലെ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് BSEC ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയും ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പുതിയ ശാഖയിൽ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് നൽകുന്ന വിവിധ സേവനങ്ങൾ ലഭ്യമായിരിക്കും. ലുലു എക്സ്ചേഞ്ച് ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ വനിതാ വേദിയായ പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ മദേഴ്സ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് നാളെ രാവിലെ 8 മണി മുതൽ സൽമാബാദ് അൽഹിലാൽ ആശുപത്രിയിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സാധാരണ ടെസ്റ്റുകൾക്ക് പുറമെ കിഡ്നി സ്ക്രീനിംഗ്, ലിവർ സ്ക്രീനിംഗ് ഉൾപ്പെടെ ഡോക്ടർ കൺസൾട്ടേഷനും സൗജന്യമായി നടത്തുന്നു. വനിതകൾക്ക് വേണ്ടി അൽഹിലാൽ ഹോസ്പിറ്റൽ സീനിയർ ലേഡി ഡോക്ടറായ ഡോക്ടർ പ്രീത്യുരാജ് പങ്കെടുക്കുന്ന പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ എന്ന വിഷയത്തിൽ ഹെൽത്ത് സെമിനാറും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 3904-3910 എന്ന നമ്പറിലോ 3373-8091 എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്.